സ്വയം തൊഴിൽ പരിശീലനത്തിലൂടെ സംരംഭകയായി മാറി നിരവധി വനിതകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് 2.5 പതിറ്റാണ്ട് കൊണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ സാന്നിധ്യം അറിയിച്ച സക്സസ്ഫുൾ ഓൺട്രപ്രണർ അർഷാദിനെയാണ് നമ്മൾ ഇനി ഷീമാറ്റേഴ്സിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. എൻ്റെ പേര് അർഷാദ്. പാലക്കാട് ജില്ലയിലെ മുതലമട പഞ്ചായത്തിൽ ഹാപ്പി ഹെർബൽ കെയർ എന്ന് പറയുന്ന സ്ഥാപനം 24 വർഷത്തിലധികമായിട്ട് നടത്തിയിരുന്നു. തുടങ്ങാനുണ്ടായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഒരു ആകാശവാണി റേഡിയോ അതിലൂടെ വാർത്ത ഗാന്ധിജി യുവസംഘടനയുടെ തൊഴിൽ പരിശീലന കോഴ്സുകൾ നടത്തുന്നുണ്ട് എന്ന് വാർത്ത കേൾക്കുകയും അതിനോടനുബന്ധിച്ച് സംഘടന അന്വേഷിച്ച് പോത്തമ്പാടം മുതലമട പഞ്ചായത്തിൽ പോത്തമ്പാടത്തെത്തുകയും അവിടെ ആദ്യം ഒരു 10 തൊഴിൽ പരിശീലന കോഴ്സുകൾ നടത്തുന്നുണ്ടായിരുന്നു. അതിന് ഈ കോഴ്സുകൾ എല്ലാത്തിലും തന്നെ ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു 10-25 ഒപ്പം തന്നെ ഒരു 25 വനിതകളും മെമ്പറായിരുന്നു, സംഘടനാ പ്രവർത്തകരായിരുന്നു അന്ന്. ആ സമയത്താണ് നമ്മുടെ എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് കൂട്ടുകാരൻ വിറ്റ് നടന്നിരുന്ന ഹാപ്പി ഹെർബൽ കെയർ വടവന്നൂരുള്ള ഒരു കമ്പനി, അതിൽ നിന്ന് ഈ സ്ഥാപനം അയാൾ വിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഈ തൊഴിൽ പരിശീലനത്തിൻ്റെ കൂടെ തന്നെ നീ ഈ ഒരു സംരംഭം കൂടെ കൊണ്ട് സംസാരിക്കുക, സംഘടനാ പ്രവർത്തകരുമായിട്ടൊരു ആശയം വെച്ചിട്ട് മീറ്റിങ്ങിൽ അവതരിപ്പിച്ച് ഈ ഒരു സ്ഥാപനം കൂടെ കൊണ്ടുപോകാം എന്നുള്ളൊരാശയം ഗാന്ധി യുവ സംഘടനയിൽ വെക്കുകയും അതിലെല്ലാ പ്രവർത്തകരും കൂടെ ചേർന്ന് അത് തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ 10ലധികം പേര് പ്രവർത്തകർ ചേർന്ന് ഒരു 5000 രൂപ ഫണ്ട് സ്വരൂപിച്ചിട്ട് അതിൽ നിന്നിട്ട് ഒരു കൂട്ടായ്മയിൽ നമ്മളൊരു സ്ഥാപനം ഹാപ്പി ഹെർബൽ കെയർ എന്നൊരു സ്ഥാപനം ഉണ്ടാക്കുകയും ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത് 97 സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അങ്ങനെ കുറേ പേരിങ്ങനെ അന്നൊക്കെ ഒഴിഞ്ഞൊഴിഞ്ഞ് പോയി. അവസാനം ഞാനും എൻ്റെ ഹസ്ബൻഡായ ആറുമുഖൻ ബത്തേറിയായിരുന്നു. പിന്നെ ഞങ്ങൾ 2006 ഞങ്ങൾ വിവാഹം ചെയ്ത് ആ സംരംഭം അങ്ങനെ ഇന്ന് വരെയും കൊണ്ട് നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് തന്നെ നമുക്ക് 2-3 സ്ഥാപനങ്ങൾ കൂടെ ഉണ്ട്. അത് ഒന്ന് ഹസ്ബൻഡ് നോക്കുന്നുണ്ട്, ഹാപ്പി ഹെർബൽ കെയർ ഞാനും നോക്കുന്നുണ്ട്. ആള് ഇതേപോലെ ആയുർവേദിക് സാധനങ്ങളും MLM സെഗ്മെൻറ്റിലാണ്. നമ്മൾ ഈ ആയുർവേദിക് ഉൽപ്പന്നങ്ങളും ഹെർബൽ പ്രോഡക്റ്റുമായിട്ടാണ് പോകുന്നത്. വനിതാ യൂണിറ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിൽ 30 തൊഴിലാളികൾ, 28 പേരും വനിതകളാണ്, 1-2 പേര് മാത്രമേ പുരുഷന്മാരായിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പ്രോഡക്റ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോപ്പുകൾ തന്നെ 100ലധികം പ്രോഡക്റ്റുകൾ ഉണ്ട്. അതിൽ കൂടുതൽ കെമിക്കൽ കുറവായ പ്രോഡക്റ്റ്സുകളാണ് നമ്മളടുത്ത് സോപ്പുകൾ. ഹെർബൽ ഉദാഹരണത്തിന് തുളസി സോപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഫില്ലറായിട്ട് ആഡ് ചെയ്യുന്നത് തുളസിയുടെ പൗഡറാണ്. രക്തയെന്നം എന്ന് പറയുമ്പോൾ രക്തയെന്നത്തിൻ്റെ പൗഡറാണ് ഉപയോഗിക്കുക. അതേപോലെ കസ്തൂരി മഞ്ഞൾ, അതിൻ്റെ എല്ലാം ഫില്ലറുകളായിട്ട് നമ്മൾ കസ്തൂരി മഞ്ഞൾ പൗഡറാണ്, ഹെർബ്സാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ വേറൊരു പ്രത്യേകത, അതിനകത്ത് നമ്മൾ ഓയിലായിട്ട് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിലാണ് അത് ഉണ്ടാക്കുക. വളരെ കെമിക്കൽ കുറഞ്ഞ എഷൻസൽ ഓയിൽസിൽ ആഡ് ചെയ്ത് ഇലകളുടെയും ചാറും അതിൻ്റേതായ എഷൻസൽ ഓയിൽസും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ സോപ്പുകൾ നിർമ്മിക്കുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ 6 തരത്തിലാണ്. ഒന്ന്, നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. 2, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3, ട്രഡീഷണൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. 4, ഈ ഓൺലൈൻ ആമസോൺ പോലുള്ള ഓൺലൈൻ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. 5, നമ്മൾ ഈ പ്രൈവറ്റ് ലേബലിംഗ് പോലുള്ള സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. 6, കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് പോകുന്നത് നമ്മുടെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആയിരുന്നു. 60% ഡയറക്റ്റ് മാർക്കറ്റിങ്ങും ഇപ്പോൾ കോവിഡിൻ്റെ പ്രശ്നം വന്നതോടുകൂടി നമ്മളത് മാറ്റാൻ നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതലായിട്ട് ചെയ്യുന്നത് എക്സ്പോർട്ടാണ് ചെയ്യുന്നത്. എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ മലേഷ്യയിൽ ചെയ്യുന്നുണ്ട്, ഖത്തറിൽ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ പുതിയതായിട്ട് US അയച്ചിട്ടുണ്ട്, സിംഗപ്പൂർ ചെയ്യുന്നുണ്ട്, പിന്നെ സുഡാനിൽ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഗൾഫിൽ ചെയ്യുന്നുണ്ട്. പുതിയതായിട്ട് 2 രാജ്യങ്ങളിൽ കൂടെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ എക്സ്പോർട്ടിൻ്റെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ സമയത്ത് ഈ ഹെർബൽ ഹാൻഡ്മേഡ് ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റിംഗ് വർദ്ധിച്ചു വരുന്നുണ്ട്. അതായത് അന്യരാജ്യം എക്സ്പോർട്ട് പോലുള്ള രാജ്യങ്ങൾ, യു എസിൽ, ഇപ്പോൾ ഗൾഫിൽ, ഈ ഫ്രാൻസിൽ, ഈ പോലുള്ള രാജ്യങ്ങളിലെല്ലാം ഈ ഹാൻഡ്മേഡ് ഉൽപ്പന്നങ്ങൾ അധികമായിട്ട് ആവശ്യപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നിലവിലുള്ളൊരു പ്ലാന്റ് സൗകര്യങ്ങൾ കുറവാണ്. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയതായിട്ടൊരു ഒരു 10,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് പണിത് ഒരു വേറൊരു 1-2 ഏക്കർ ഭൂമിയിലോട്ട് മാറ്റാനുള്ളൊരു പ്ലാന്റ് ഇപ്പം നിലവിലുള്ള ഈ സൗകര്യത്തെക്കാളും ഒരു 50 or 100 വരുന്ന തൊഴിലാളികൾ വെച്ചുകൊണ്ട് അവർക്ക് തൊഴിൽ കൊടുക്കുന്ന രൂപത്തിലൊരു പ്ലാന്റ് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു പ്ലാന് കൂടി ഇനി നമ്മുടെ മുമ്പിലുണ്ട്. She matters.